തീരദേശ റോഡ് നവീകരണം തുടങ്ങി. പരവൂർ കൊല്ലം തീരദേശ റോഡ് നവീകരണം ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിൽ നിന്ന് രാഷ്ട്രീയം അകലം പാലിക്കണം. ശശി തരൂർ വൈസ് ചാൻസലർ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ നിനക്ക് ചെറിയ ചാട കൂടുതല. ഇത് ഞാൻ ഉണ്ടാക്കിയ ചായ. എന്റെ പെങ്ങൾ ഉണ്ടാക്കിയ ചായ ആണോ? എന്റെ പെങ്ങൾ ഉണ്ടാക്കിയ ചായ കുടിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലേ. ഇത് ചായനാണോ? ഇത് കിണറ്റിലെ വെള്ളം മൊത്തം ഉണ്ടല്ലോ ഇതിനകത്ത്. എന്തൊരു കടുപ്പം! ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ, ചെറിയ കടുപ്പമൊക്കെ കാണും. നീ കുടിച്ചായിരുന്നോ ഈ ചായ? എന്റെ പൊന്നുമോളൊന്ന് കുടിച്ചു നോക്കണേ ഈ ചായ. ഞാൻ പണ്ടേ ചായ കുടിക്കാറില്ല. ഇന്ന് ഈ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഇന്ന് ഞാനാ ഉണ്ടാക്കുന്നത്. നീയാണോ ഇന്ന് ഉണ്ടാക്കുന്നത്? അന്നാ എനിക്ക് ഈ വീട്ടിൽ നിന്നൊന്നും വേണ്ട കേട്ടോ. ഒരു സെക്കൻഡേ, നിള ഹോട്ടലല്ലേ ചേട്ടാ? ഒരു നാല് പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും. എന്തുവാ, ഞാനിവിടെ നിന്ന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോലെ? പിന്നെ തന്നെ നീ പറഞ്ഞത് പാഴ്സലൊക്കെ മേടിക്കുന്നേ. നീ അല്ലേ ഉണ്ടാക്കുന്നേ? ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരിക്കും. നിന്റെ ചായ കുടിച്ചപ്പം തന്നെ എനിക്ക് തൃപ്തിയായി. നീ എത്ര മണിക്കാ ചോറ് വെക്കണേ? ഞാനൊരു 11 മണിയൊക്കെ ആവുമ്പോ ചോറ് വെക്കാൻ തുടങ്ങി. ഹലോ, ഫയർഫോഴ്സിന്റെ ഓഫീസല്ലേ? ഒരു 10:30 ആവുമ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്തോട്ടൊന്ന് വരണേ. അതെന്തിനാ ഫയർഫോഴ്സിനെ വിളിക്കുന്നേ? എന്തായാലും ഈ വീട്ടിൽ 11 മണിക്ക് തീ പിടിക്കും. അതിനുമുമ്പേ ഒരു കരുതൽ നല്ലതല്ലേ. നീ എന്നെ അങ്ങ് ഒരുപാട് അങ്ങ് അപമാനിക്കരുത്. ഇനി എനിക്ക് ഒരാളെയും കൂടെ വിളിക്കാനുണ്ട്. ആരെ? ശാസ്ത്രജ്ഞന്മാരെ. നീ ഇതുണ്ടാക്കുമ്പോ ഇത് ചോറാവോ പുതിയ ഏതെങ്കിലും ഡിഷാവോ ഒന്നും പറയാൻ പറ്റത്തില്ല. അഥവാ പുതിയ ഏതെങ്കിലും ഡിഷാവുകയാണെങ്കിൽ പേരിടാനെങ്കിലും ഒരാൾ വേണ്ടേ? നിനക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ആംബുലൻസിനെയും കൂടെ വിളിക്കാറുന്നല്ലേ. അത് ശരിയാ, ഒരു ആംബുലൻസ് കൂടെ വിളിക്കാം. ഞാൻ മറന്നുപോയി. എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ. പോകുമ്പോഴേ ഈ പന്ന ചായയും കൂടെ കൊണ്ടുപോണേ. എനിക്കൊരു സഹോദര സ്നേഹം ഇല്ലാത്ത ഒരാളെയാണല്ലേ എനിക്ക് കിട്ടിയത്. ഞാൻ എന്തുണ്ടാക്കിയാലും അവരെ കൊണ്ടുപോകാൻ ആദ്യം തീറ്റിപ്പിക്കാം.